നമസ്കാരം, എല്ലാവർക്കും ടൈം പാസ് സ്റ്റുഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യുന്നത് ഒരു കോളിഫ്ലവർ മസാലയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ തരിക. കൂടാതെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോളിഫ്ലവർ, ഒരു മീഡിയം കോളിഫ്ലവർ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടുന്നത് ഒരു ചെറിയ തക്കാളി. തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, അതും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഈ സ്പൂണിന്, ചെറിയ സ്പൂണിന് 2 teaspoon എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ബട്ടറാണ്. കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ പകുതി നാരങ്ങ നമുക്കിതിനകത്ത് ചേർക്കാൻ വേണം. പിന്നെ വേണ്ടുന്നത് കസ്തൂരി മേത്തിയാണ്. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ സവാള, ഒരു മീഡിയം സവാള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. ആ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സ്പൂണിനൊരു 3 spoon മല്ലി, പച്ചമല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം 2 spoon എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം 2 spoon എടുത്തിട്ടുണ്ട്. കുരുമുളകും ഈ സെയിം സ്പൂണിന് തന്നെ 2 spoon എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പട്ട, ഒരു 8 grams, 5 ഏലക്ക, 2-3 bay leaf, ഇത് ഇത്രയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 teaspoon മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മസാല ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം. മസാല ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ ഓഫ് ചെയ്തിട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂടിൽ തന്നെ അത് മൂത്ത് കിട്ടിക്കോളും. അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് വെക്കുക. അതിനകത്തേക്ക് നമ്മൾ കോളിഫ്ലവർ, അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ടൊമാറ്റോയും ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പൊഴിക്കുക. ഇത് വേകാൻ വേണ്ട കുറച്ച് വെള്ളം, നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതോട്ടിരുന്ന് വേവിട്ട് ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഫോർക്ക് കൊണ്ടോ മറ്റോ ഒന്ന് കുത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്കറിയാം അത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മളൊരു തവിയോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുക്കണം.
നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ വറ്റാനുണ്ട്. അപ്പോൾ അത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് വറ്റട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കളർ. ഇതിനകത്തുനിന്ന് ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറിയ കളർ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം ആണ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു തിക്ക് ഗ്രേവിയാണ്, ഒരുപാട് ലൂസായിരിക്കില്ല. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ പകുതി നാരങ്ങാ നീര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിരിക്കുകയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. നല്ല മണവും ഒക്കെ ഉള്ള നല്ലൊരു ഡിഷാണ്. പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.